സാക്ഷരതയുടെ കാര്യത്തിൽ ഒന്നാമതായി നിൽക്കുന്ന കേരളം വിദ്യാഭ്യാസത്തിലും മികവിലും ഉന്നതിയിൽ നിന്നിട്ടും ക്രിമിനൽ പശ്ചാത്തലവും കൊലപാതകവും നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നത് എന്തുകൊണ്ടാണ്? മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുപോയ യുവതലമുറയ്ക്കിടയിൽ കൊലപാതകം ഒരു ദൈനംദിന പ്രവൃത്തിയായി മാറുന്നു. പ്രണയപ്പകയുടെയും നരബലിയുടെയും നടുക്കത്തിൽ നിന്നും വിട്ടുമാറാത്ത കേരളത്തിൽ കൊലപാതകങ്ങൾ വീണ്ടും പതിവ് കാഴ്ചയായി മാറിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ പ്രണയ വൈരാഗ്യത്തിന്റെ പേരിൽ മധ്യവയസ്കൻ തന്റെ പങ്കാളിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കഥ പുറത്തു വന്നതോടെ കേരളം വീണ്ടും ആശങ്കയുടെ പകപ്പിലാണ്. പട്ടാപ്പകൽ നടുറോഡിലിട്ട് യുവതിയെ വെട്ടുകത്തി ഉപയോഗിച്ച് കഴുത്തിന് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. പേരൂർക്കടയ്ക്കടുത്ത് വഴയിലയിൽ December 15 രാവിലെയായിരുന്നു നാടിന് നടുക്കിയ കൊലപാതകം നടന്നത്. നിയമപരമായി ഭാര്യ ഭർത്താക്കന്മാർ അല്ലാതെ കഴിഞ്ഞ 12 ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്നു കൊല്ലപ്പെട്ട സിന്ധുവും കൊലയാളി രാജേഷും. രാജേഷിന് ആദ്യത്തെ ബന്ധങ്ങളിൽ കുട്ടികൾ ഉണ്ടായിരുന്നിട്ടും ഇരുവരുടെയും സ്നേഹബന്ധത്തെ തുടർന്ന് അവരെ ഉപേക്ഷിക്കുകയായിരുന്നു. അപ്പോഴും സിന്ധു തന്റെ മക്കളെ അവർക്കൊപ്പം കൂട്ടിയിരുന്നു. തുടർന്ന് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ ഇരുവർക്കുമിടയിൽ 12 കൊലപാതകത്തിലേക്ക് എത്തപ്പെടാനുണ്ടായ സാഹചര്യം എന്തായിരിക്കും? വിശദമായ അന്വേഷണത്തിലേക്ക്. തന്റെ പുരുഷനിൽ നിന്നും അല്ലെങ്കിൽ ഭാര്യയിൽ നിന്നും കിട്ടാത്ത എന്തോ തനിക്ക് അയാളിൽ നിന്നും കിട്ടുന്നുവെന്ന തോന്നലിൽ വീടും നാടും എന്തിന് ബന്ധങ്ങൾ പോലും ഉപേക്ഷിച്ചു പോകുന്നവർക്ക് പേടിപ്പെടുത്തുന്ന സ്വപ്നം കൂടിയാണ് വഴയിലയിലെ സിന്ധുവിന്റെ കൊലപാതകം. പ്രണയം കൊലപാതകമാകുമ്പോൾ 12 മുമ്പ് തന്റെ ഭാര്യയെ ഉപേക്ഷിച്ചു കാമുകിയായ സിന്ധുവിനൊപ്പം ജീവിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോൾ രാജേഷ് ഒരിക്കലും മനസ്സിൽ പോലും ഓർത്തു കാണില്ല തന്റെ കൈകളായിരിക്കും സിന്ധുവിന്റെ മരണമെന്ന്. ഈ സ്ത്രീയും പുരുഷനും മുമ്പേ പറയേറ്റ നടന്നു വന്ന് ഇവിടെ നടയിലെത്തിയപ്പോൾ ഇയാൾ പറയണത് കേട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഇയാൾ ഇവരെ ചെറുത്ത് ചേർത്ത് കൊണ്ടുപോയി. ഇവിടെ കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് കണ്ടു ആ കട്ടി കഴിഞ്ഞ് അങ്ങോട്ട് പോയത് ആ മതിലിൻ്റെ അപ്പുറത്ത് നിന്ന് പിന്നീട് ഒരു 2 കഴിഞ്ഞ് ഒരു നിലവിളി കേട്ടു. നിലവിളി എന്താണെന്ന് പറഞ്ഞ് ഞാൻ ഓടി ചെന്നപ്പോൾ ഇവൻ വെട്ടണതാണ് കണ്ടത്, കഴുത്തിനാണ് വെട്ടണത്. അങ്ങനെ ഞാൻ ഓടി ചെന്ന് ചെറുക്കാൻ നോക്കിയിട്ട് നടന്നില്ല, അപ്പോൾ വേറൊരാളും വന്ന് ചെറുക്കാൻ നോക്കി നടന്നില്ല. അപ്പോഴേക്കും ഇവർ വെട്ടുകൊണ്ട് വീണ ശേഷം വെട്ടത്തി എറിഞ്ഞിട്ട് ഇവൻ ഓടി പോകാനായിട്ടുള്ള സംഭവമാണ്. അങ്ങനെ നടന്നു പോയാൽ മാറിയത് ഞാൻ ഓടി പിടിച്ചോണ്ട് കളറിന് പിടിച്ച് നിർത്തി. നിയമപരമായി അല്ലാത്ത ബന്ധമായതുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഇടപെട്ടായിരുന്നു ഇരുവരുടെയും ജീവിതയാത്ര തുടങ്ങിയത്. ഒരുമിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഇരുവർക്കുമിടയിൽ പിന്നീട് പൊരുത്തക്കേടുകൾ ഉണ്ടാവുകയായിരുന്നു. പ്രണയ നിമിഷങ്ങളിലുള്ള സ്നേഹവും സംരക്ഷണവും പിന്നീട് കുറയുമ്പോഴാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് തുടക്കം. സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന സിന്ധുവിനും രാജേഷിനും ഇടയിൽ രാജേഷിന്റെ മദ്യപാനവും അതുമൂലമുണ്ടായ പ്രശ്നങ്ങളും കല്ലുകടിയായി മാറിയതും അവർ തമ്മിൽ പരസ്പരം അകലാൻ തുടങ്ങിയിരുന്നു. ഒരു ജോലിക്കും പോകാത്ത പ്രകൃതക്കാരനായിരുന്നു രാജേഷ്, ലക്ഷങ്ങളുടെ കടക്കാരൻ. കടങ്ങളെല്ലാം സിന്ധുവിന് വേണ്ടി വാങ്ങിയതാണ് എന്നായിരുന്നു അപ്പോഴും രാജേഷിന്റെ വാദം. രാജേഷിന്റെ ഇത്തരത്തിലുള്ള ധൂർത്തും അമിതമായ അതിരു കടന്ന സ്നേഹവും സംശയവും കാരണം കുറച്ചു കാലമായി ഇരുവരും അകലാൻ തുടങ്ങിയിരുന്നു. ഈ അടുത്തായിരുന്നു സിന്ധുവിന്റെ മകളുടെ വിവാഹം, രാജേഷ് കൂടി മുൻകൈ എടുത്ത് നടത്തിയ വിവാഹം. എല്ലാം കഴിഞ്ഞതും ഒടുവിൽ സിന്ധുവിന് രാജേഷിന് വേണ്ട എന്ന് തീർത്തും പറയുകയായിരുന്നു. മകളുടെ വിവാഹശേഷമാണ് ഇവർ തീർത്തും രാജേഷുമായി അകലാൻ തുടങ്ങിയത്. എന്നാൽ രാജേഷിന് സിന്ധുവിനെ പിരിയാൻ കഴിയാതെ വരികയും മാനസികമായി തകർന്നു പോവുകയും ചെയ്തു. കളിക്കൂട്ടുകാരായിരുന്ന ഇരുവരും ആദ്യ വിവാഹങ്ങൾക്ക് ശേഷവും സിന്ധുവിന്റെ ഭർത്താവ് മരണപ്പെട്ടതിന് പിന്നാലെയുമായിരുന്നു രാജേഷുമായി അടുത്തതും ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയത്. 12 മുമ്പ് സിന്ധുവിന് വേണ്ടി രാജേഷ് തന്റെ ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച് ഇവർക്കൊപ്പം ജീവിക്കാൻ തുടങ്ങി. ആ അവൾ ഇന്ന് തന്നെ തള്ളിപ്പറഞ്ഞതോർത്ത് രാജേഷ് ആകെ തകർന്നു പോയി. സിന്ധു ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് വന്നതും പഞ്ചായത്തിനെ സമീപിച്ചു. എന്നാൽ അവിടെയും സിന്ധുവിന് പറയാനുണ്ടായിരുന്നത് രാജേഷിനൊപ്പം ഇനി ജീവിക്കാൻ വയ്യ എന്നു തന്നെയായിരുന്നു. തന്നെ ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ഇതേപോലെ നാണം കെടുത്തിയവളോടുള്ള പക, സ്വന്തം ജീവിതം നശിപ്പിച്ചവളോടുള്ള വൈരാഗ്യവുമായിരുന്നു പിന്നീട് അയാളുടെ മനസ്സ് മുഴുവനും.
പക ആളിക്കത്താൻ തുടങ്ങി. സിന്ധുവിന്റെ മനസ്സ് മാറുമെന്ന് കരുതിയ രാജേഷിന് തെറ്റി. ഡിസംബർ 15 രാവിലെ സിന്ധു പോയ വഴിയെ രാജേഷും നടന്നെടുത്തു. സിന്ധുവിനോട് സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവർ ഒഴിഞ്ഞു മാറുകയായിരുന്നു. എല്ലാം മനസ്സിൽ മുൻകൂട്ടി കണ്ട രാജേഷ് തന്റെ പക്കൽ ഒളിപ്പിച്ചിരുന്ന വെട്ടുകത്തി കൊണ്ട് അവിടെ നാട് റോഡിൽ വെച്ച് തന്നെ സിന്ധുവിനെ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. കൊലയ്ക്ക് ശേഷം ഓടി രക്ഷപ്പെടാൻ പോലും ശ്രമിക്കാതിരുന്ന പ്രതിയെ നാട്ടുകാർ ചേർന്ന് പേരൂർക്കട പോലീസിൽ ഏൽപ്പിച്ചു. എന്നാൽ ഇതോടെ കഥ അവസാനിക്കുന്നില്ല. പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്നും പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ച പ്രതി രാജേഷ് സംഭവം കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ജയിലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ചു. ജയിലിലെ സുരക്ഷയിൽ വന്ന വീഴ്ചയാണോ അവരുടെ അനാസ്ഥ കാരണമാണോ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത ഒരു പ്രതി ജയിലിൽ കൊല്ലപ്പെട്ടത് എന്ന ചോദ്യം നിലനിൽക്കെ പ്രതി രാജേഷിന്റെ മരണത്തോടെ ഒരുപാട് ആരവങ്ങളോടെ തുടങ്ങിയ കൊലപാതക ചുരുൾ അവസാനിച്ചു. സിന്ധുവിനെ കഴുത്തറുത്ത് കൊന്ന കുറ്റത്താൽ മനസ്സ് നീറി കഴിയുകയായിരുന്നു രാജേഷ്. സാധാരണക്കാരിൽ സാധാരണക്കാരനായി അത്രയും കാലം ജീവിച്ച ഒരാൾ എത്ര പെട്ടെന്നാണ് കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കൊലപാതകിയായി മാറിയത്. എല്ലാം കൊണ്ടും മനസ്സ് തകർന്ന നിലയിലായിരുന്നു അയാൾ. ആദ്യ ഭാര്യയെ സിന്ധുവിന് വേണ്ടി തള്ളിക്കളഞ്ഞവന് ദൈവം കൊടുത്ത ശിക്ഷയായിരിക്കുമോ ഇത്? രാജേഷിന്റെ അതേ അവസ്ഥയായിരുന്നു സിന്ധുവിനും. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ഒരു പുരുഷന്റെ തണൽ ആഗ്രഹിക്കുന്നത് സ്വാഭാവികം. എന്നാൽ ഇത്തരത്തിൽ ഭാര്യയും മക്കളുമുള്ള ആളെ തന്നെ ഇണയായി തിരഞ്ഞെടുത്തതായിരുന്നു അവർ ചെയ്ത തെറ്റ്. കേരളത്തിൽ ഒളിച്ചോട്ടങ്ങൾ പതിവ് കാഴ്ചകളായി മാറിയിരിക്കുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യയെ കൂട്ടുപിടിക്കുന്ന യുവതലമുറക്കിടയിൽ ഭാര്യ ഭർത്ത് ബന്ധത്തിന് പോലും മൂല്യമില്ല. എല്ലാം വെറും നേരം പോക്ക്. ടോക്സിക് റിലേഷൻഷിപ്പിന്റെ ഈ കാലഘട്ടത്തിൽ ഇനിയും ഇത്തരം കൊലപാതകങ്ങൾ ആവർത്തിക്കുക തന്നെ ചെയ്യും. അങ്ങനെ അല്ല എങ്കിൽ നമ്മൾ ഓരോരുത്തരും സ്വയം മാറണം. പ്രണയം ഒരിക്കലും കൊലയാകരുത്. ഇഷ്ടമുള്ള ആളിനൊപ്പം ജീവിക്കാൻ അവസരം ലഭിക്കുമ്പോൾ അതിനെ ഇത്തരത്തിൽ നീച പ്രവർത്തികളാക്കി മാറ്റാതെ അല്പം ചിന്തിച്ച് പ്രവർത്തിക്കുക. സ്വന്തം ജീവിതം നാം സ്വയം തന്നെ തിരഞ്ഞെടുക്കുക. മരിക്കണമോ ജീവിക്കണമോ എന്ന് നാം ഓരോരുത്തരും തീരുമാനിക്കുക. ക്രൈം ഫയലിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ സൈനിങ് ഓഫ് ഇസ്മി അശ്വതി അരുൺ.